സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ആൻറ്റിഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും അത് നമ്മൾക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ ഇത്രയാണ്. ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആ കമ്പനി ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളിലും അതേപോലെ തന്നെ അമേരിക്കയിലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ ഐവേദ എന്ന് പറയുന്ന ഒരു പേരിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഹ്യൂസ്റ്റണിലാണ് ഈ കമ്പനിയുടെ ഓഫീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്തിനു വേണ്ടി കഴിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ഈ പ്രൊഡക്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ ശരീരത്തിൽ ഡെയിലി ആവശ്യമുള്ളതാണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിലിടാം, അതൊന്ന് പോയി കാണാം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് നമുക്ക് ഡെയിലി ഭക്ഷണത്തിൽ കിട്ടുന്നു. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിലെ ആൻറ്റി ഓക്സിഡൻ്റ് അളവ് കുറയുന്നതും നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരും, അതുമൂലം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തം. സോ ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് 15 പഴങ്ങളിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ സത്താണ് ഈ ഒരു ജ്യൂസ്. 15 പഴങ്ങൾ, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 1,02,400 ഒറാക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ള അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ടും വേറെ 6 ബെറീസും 8 നോൺ ബെറീസും, മൊത്തം ഏകദേശം 15 പഴങ്ങളുടെ സത്താണ് ഈ ഒരു ജ്യൂസ്. ഈ ഒരു പ്രൊഡക്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ സെക്ഷനിൽ വരുന്ന പ്രൊഡക്റ്റാണ്, ഇതൊരിക്കലും ഫാർമ പ്രൊഡക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന രീതിയിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റാണ്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുമെങ്കിലും അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റോ ഒരു പക്ഷേ നമ്മളത് കഴിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തും. ആയുർവേദത്തിലൊക്കെ ഒരുപാട് നല്ല പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമ്മളതിൽ നിന്ന് മാറ്റി നിർത്തും. കൺസ്യൂമർ ഹെൽത്ത് ബവറേജ് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ആർക്കൊക്കെ കഴിക്കാം, ഏത് പ്രായത്തിലുള്ള ആൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടേഴ്സ് അറിയാവുന്ന ഡോക്ടേഴ്സ് വരെ ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യും. റീസൺ ക്ലിനിക്കലി പ്രൂവൺ ആണ്. ക്ലിനിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്രൊഡക്റ്റിൻ്റെ ഒട്ടുമിക്ക എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഒരു റിയലായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ചില്ലിൻ്റെ ബോട്ടിലാണ് നമുക്ക് തരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫുഡ് സപ്ലിമെൻറ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ ഒരിക്കലും ലിക്വിഡ് ഫുഡ് സപ്ലിമെൻറ്റുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ ചെയ്യരുതെന്നുകൊണ്ട് നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേരത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഈ ചില്ലിൻ്റെ ബോട്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ്, എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നമ്മളെല്ലാവരും ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് സങ്കടം പറയുന്ന ആളുകളാണ്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് കിട്ടുന്നു. എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളൊക്കെ സാധാരണ കയറ്റി വിടുകയാണ് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് ഏറ്റവും എന്താ പറയുക ബെനിഫിറ്റായിട്ട് തോന്നിയത് നമ്മുടെ ഊർജത്തിൻ്റെ ലെവല് കുറഞ്ഞു പോകുന്ന ആളുകൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമകറ്റാനും നല്ല ദഹനം, അതായത് ഈ ആസിഡിറ്റി, ഗ്യാസ്ട്രബിൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, മലബന്ധമുള്ള ആളുകൾ, ഉറക്കക്കുറവുള്ള ആളുകൾ, ഇവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ സെല്ലുലാർ ലെവലിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് എക്സ്ട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ 100% നമുക്ക് ഗുണം തരും. ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ 60 ml ജ്യൂസ് നമ്മൾ കഴിക്കുന്നത് 3.5 kg ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് കമ്പനി പറയുന്നു. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട്
ഞാൻ കാണുന്ന ഒരു കാര്യം, ഞാൻ ഈ പ്രോഡക്റ്റ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. അവരൊന്നില്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളുകളാവാം, ചികിത്സിക്കാത്ത ആളുകളാവാം. ഈ പ്രോഡക്റ്റ് വളരെ എഫക്റ്റീവാണ്. ഇതൊരു മരുന്നായി ഒരിക്കലും നമ്മൾ കാണരുത്. ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ക്ലിയർ ചെയ്യാൻ ഐപൾസ് നമ്മളെ സഹായിക്കും. ഇവിടെ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചിരുന്ന പ്രോഡക്റ്റാണ്. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു 5-6 ബോട്ടിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം മുതൽ 1-2 ബോട്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ വീട്ടിൽ നോർമൽ എല്ലാവരും ഫുഡിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. എന്നാൽ കണ്ടിന്യൂ ആയിട്ട് എൻ്റെ മോന്, കുട്ടപ്പായി നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ മോന് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അവന് വേണ്ടി ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണത്. ഇതിപ്പോൾ ഇന്നലെയാണ് വന്നത്, കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിരുന്നില്ല. ഇതേപോലെ സീൽഡ് ആയിട്ടുള്ള ബോട്ടിലാണത് വരിക. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുത്തെ ഈ സീൽ ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ വാങ്ങരുത്. ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞ, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ബോട്ടിലാണത്. ഇത് നമ്മൾ അതിന് മുന്നേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതിൻ്റെ ഈ മൂടിയാണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരുപാട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ കഴിക്കാം? എല്ലാവർക്കും കഴിക്കാം. എല്ലാ അസുഖവും, ഡയബറ്റിക്കായ ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കലി എനി ഇഷ്യൂ ഉള്ള ആളുകൾക്ക് കഴിക്കാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ 30 ml രാവിലെയും 30 ml വൈകിട്ടും കഴിക്കേണ്ടത് ഒരു 15 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. അതിൽ താഴേക്ക് പോകുമ്പോൾ ഒരു 10 വയസ്സ് വരെയുള്ളവർക്കൊരു 20 ml മതി. ഒരു 5 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു 10 ml കൊടുത്താൽ മതി. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 5 ml കൊടുത്താൽ മതി. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഒന്നും സാധാരണ കൊടുക്കാറില്ല. പക്ഷേ എൻ്റെ മോന്, ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ രീതിയിലുള്ള സപ്ലിമെൻറ്റ് ഞാൻ കൊടുത്തിരുന്നു. കാരണം അവൻ പാലാണ് ഏറ്റവും കൂടുതൽ കുടിച്ചിരുന്നത്. സോ നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻ്റ് കുറവുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, ചെറിയ കുട്ടികൾക്കും കൊടുക്കാം. നോ ഇഷ്യൂ, അളവ് കുറച്ച് കൊടുത്താൽ മതി. കൂടുതൽ കൊടുത്തതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അത്രേ അവരുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. ഓക്കെ, 60 ml ഐപൾസ് ജ്യൂസിൽ 5000 ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റിലധികമുണ്ട്. പക്ഷേ 7000 ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് നമുക്ക് ആവശ്യമാണ്. സോറി, 7000 ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് നമുക്കിതിൽ നിന്ന് കിട്ടും. പെർ ഡേ ഒരു വ്യക്തിക്ക് 5000-ൽ ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് വേണം ഇന്ന് എന്നാണ് പറയപ്പെടുന്നത്. സോ ആ 5000-ൽ ഒറാക്ക് യൂണിറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐപൾസ്. വേറെയും പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, പക്ഷേ എനിക്കിത് അറിയാവുന്ന നല്ലൊരു പ്രൊഡക്റ്റ്. ഒരു മാസത്തേക്ക് നമുക്ക് 2 ബോട്ടിൽ ഐപൾസ് വേണ്ടി വരും. കാരണം 1 ബോട്ടിൽ ഐപൾസ് 1 ലിറ്ററാണ്. 30 ml രാവിലെ 30 ml വൈകിട്ടും നമ്മൾ എടുത്താൽ 16 ദിവസം, അതായത് 16.5 ദിവസം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ 2 ബോട്ടിൽ ഐപൾസ് 1 മാസം നമുക്ക് വേണം. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് 4 മാസമെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഗുണം കിട്ടുക. എത്ര വർഷം ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ചില ആളുകൾ 1 ബോട്ടിൽ കഴിച്ചിട്ട് നിർത്തും, ചില ആളുകൾ 6 മാസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കും, ചില ആളുകൾ 1 വർഷം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കും, ചില ആളുകൾ ഇത് കുടിച്ചാൽ പിന്നെ ലൈഫ് ടൈം യൂസ് ചെയ്യും. കാരണം ആ ഒരു എനർജിയും ആ ഒരു ഹെൽത്തും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കുടിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, ആ സുഖം നമുക്ക് കിട്ടും. കണ്ടിന്യൂ ആയിട്ട് കൺസ്യൂം ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് വർഷങ്ങളോളം കൺസ്യൂം ചെയ്യാൻ പറ്റിയ കണ്ടിന്യൂ ആയിട്ട്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ അലോപ്പതിക് മെഡിസിൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു മെഡിസിൻ കൂടുതൽ കാലം ഉപയോഗിക്കരുത് എന്നാണ് പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നാണ് മരുന്ന്. അതേപോലെ തന്നെ ലോകത്തിലെ ഇനി നല്ല ഒരു കണ്ടുപിടുത്തമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇനി ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ പ്രൊഡക്റ്റ് കൃത്യമായി നമ്മുടെ ശരീരത്തിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസ്, അതേപോലെ തന്നെ കണ്ടമാനം മെഴുക്കുള്ള ബിരിയാണി പോലുള്ള സാധനങ്ങളൊന്നും രാത്രിയിൽ കഴിക്കരുത്. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞ ആ ഭക്ഷണ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ചവച്ചരച്ച് കഴിക്കുക, വെള്ളം കൃത്യമായിട്ട് കുടിക്കുക. ഈ പ്രോഡക്റ്റ് കഴിക്കാൻ പറ്റുന്ന ആളുകൾ 99% ഉള്ളപ്പോൾ 1% ആളുകൾ കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്.
അവരീ പറയുന്ന കാറ്റഗറിയാണ്. ഒന്ന്, ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ, അവർക്ക് ഒരിക്കലും അവർ ഇമ്മ്യൂണിറ്റി കൂടാൻ പാടില്ല. അവർ ഇമ്മ്യൂണിറ്റി കൂടിയാൽ ആ നമ്മൾ എന്താ പറയുക, മാറ്റിയിട്ടുള്ള ഓർഗൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ബോഡിയെന്ന്. രണ്ടാമത്തത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈപ്പാസ് ചെയ്ത ആളുകൾ, അതായത് സ്റ്റണ്ടിട്ടിട്ടുള്ള ആളുകൾ. ഈ സ്റ്റണ്ടിട്ടിട്ടുള്ള ആളുകൾ ഐപൾസ് കഴിക്കുമ്പോൾ, നമ്മൾ നോർമലി ഐപൾസ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ തിക്നെസ് കുറയും, നമുക്ക് നല്ല രീതിയിൽ ബോഡിയിൽ ബ്ലഡിൻ്റെ പമ്പിങ് ഉണ്ടാവും. സോ അത് ഇളകാനും അതിൻ്റെ ഭാഗമായിട്ട് പെയിൻ ബോഡിയിൽ, എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ, പെയിൻ ഉണ്ടാവാൻ. അതിനെ പേടിയില്ലാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം, നോ ഇഷ്യൂ. ഇന്ന് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സ്ട്രോക്ക്, ബ്ലോക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ പ്യുവറായിട്ടുള്ള ആൻറ്റിഓക്സിഡൻ്റ് ഇല്ല, വ്യായാമവും ഇല്ല. സോ ഹൃദയത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ഐപൾസ്. അതിൻ്റെ ആ പൾസിൻ്റെ ചിഹ്നം തന്നെ കൊടുക്കാനുള്ള മെയിൻ റീസൺ അതാണ്. ശരിക്കും ഈ പ്രൊഡക്റ്റ് കഴിക്കേണ്ടത് ഹെൽത്ത് ഉള്ള ആളുകളാണ്, അവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക, പ്രായമായവർക്ക് അവരുടെ വാർദ്ധക്യകാല സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും. റീസൺ, ആൻറ്റി ഓക്സിഡൻ്റ് എഫിഷ്യൻസി എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് ഹെൽത്ത് ഒരു വിഷയമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക്, അതായത് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്തിടാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് കിട്ടും. ഞാനൊക്കെ ഡിസ്കൗണ്ടിലാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഈ പ്രൊഡക്റ്റ് എടുത്തത്. അതിനുശേഷം എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, എനിക്ക് കിട്ടിയ പോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ ഗുണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇന്നുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും മരുന്ന് കഴിച്ചുകൊണ്ട് തീർക്കാൻ സാധിക്കില്ല. മരുന്നിൻ്റെ കൂടെ നമുക്കാവശ്യമായ ആൻറ്റിഓക്സിഡൻ്റ് കൂടി കഴിക്കണം. അങ്ങനെ കഴിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ബോഡി ഇമ്പ്രൂവ് ആവും. ഐപൾസ് മാത്രമല്ല ആൻറ്റിഓക്സിഡൻ്റ് ഞാൻ പറഞ്ഞിരുന്നു. ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, വ്യായാമം ചെയ്യണം. സോ ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു അസുഖത്തിന് വേണ്ടി ഉള്ളതല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു അസുഖത്തിൻ്റെ പേര് എടുത്തു പറയാഞ്ഞത്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഐപൾസ് കഴിക്കാം. റീസൺ, ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലെ ഫ്രീ റാഡിക്കൽസിനെ ഒരു പരിധിവരെ തടയും, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഓക്കെ, സോ ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്, 2997.50 രൂപ പ്ലസ് ഹാൻഡ്ലിങ് ചാർജ്. കേരളത്തിലായതുകൊണ്ട് നമുക്ക് ചെറിയൊരു സെസ്സും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, പക്ഷേ ഒരു 3200 രൂപയുടെ ഉള്ളിൽ, അത് എന്താ പറയുക, നമ്മൾ കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. 3200 രൂപയുടെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. കണ്ടിന്യൂ ആയിട്ട് നിങ്ങളൊരു 4 മാസം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾ ഇപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക്, ഹെൽത്തി ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, നമുക്കിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, മാനസികമായും ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവും. ചെറിയൊരു മാറ്റം വന്നാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും നമ്മുടെ ബോഡി വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. സോ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കൂടെ കഴിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിക്കാം, കുട്ടികൾക്ക് വേണ്ടി നമുക്കിത് കഴിക്കാം. ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണ്, നമുക്കറിയാം കോവിഡിൻ്റെ ടൈമിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡുകളാണ് കൂടുതൽ കഴിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക ഇൻഫർമേഷൻ തരുന്നത്. സോ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മൾ ബോഡിയെ സ്ട്രെങ്ത് ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള കൗണ്ടുകളൊക്കെ സ്ട്രെങ്ത് ആക്കാൻ നമ്മുടെ ബോഡീനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, മിനിമം ഒരു 120 ദിവസമെങ്കിലും. ഓക്കെ, രസത്തിന് വേണ്ടി ഒരാളും ഈ പ്രൊഡക്റ്റ് കഴിക്കണ്ട. ഞാൻ പറഞ്ഞ രീതിയിലല്ലാതെ ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ ആരും മുന്നോട്ട് വരരുത്.
കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ പറഞ്ഞ രീതിയിൽ നിങ്ങളിത് കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ബെനിഫിറ്റ് കിട്ടും. അവിടെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, കമ്പനിയിൽ ഇതേപോലുള്ള ട്രമൻഡസ് ആയിട്ടുള്ളൊരു നാല് പ്രൊഡക്റ്റ് കൂടിയുണ്ട്. ഓക്കെ, അത് വഴിയെ നമുക്ക് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ബൾക്കായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസിന് എന്ത് ലൈക്കും അതേപോലെ തന്നെ കമൻറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ പറ്റും, കാരണം കമൻറ്റുകൾ കുറവാണ്. കൂടുതൽ കമൻറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അഹങ്കാരമായിട്ടൊന്നും കാണരുത്. കാരണം വൈഫിൻ്റെ ചാനലിൽ, എൻ്റെ വൈഫിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അതിൻ്റെ റീസൺ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്ന സമയത്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല, അതാണ് വിഷയം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.